മലയാളത്തിൽ മലയാളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് എന്ന് പറയുന്നത് ആടുജീവിതമാണ്. അപ്പോഴേക്കും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. അപ്പോഴേക്കും എങ്ങനെയുണ്ട് ഫസ്റ്റ് ഔട്ട്? ഏർഹമാൻ ലൊക്കേഷനിൽ വന്നു, എങ്ങനെയാണ് പൃഥ്വിയുടെ പ്രതീക്ഷകൾ? നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെയാണ് ആടുജീവിതത്തിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആടുജീവിതത്തിന്റെ ഒരു 4 ദിവസത്തെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുണ്ട്. എന്റെ താടി കുറച്ചുകൂടെ വളർന്നിട്ട് ഞാൻ 3 ദിവസം അതിൽ ഷൂട്ട് ചെയ്യും, പിന്നെ ഒരു 1 ദിവസം പിന്നെ എപ്പോഴെങ്കിലും ഒരു ടെയ്ലറിന്റെ പോലെ. അത് അതിന് ധൃതിയില്ല, അത് സിനിമയുടെ എഡിറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്ന മരുഭൂമിയിലെ ഷൂട്ട്, ഈ ഫോറിൻ രാജ്യത്ത് ഷൂട്ട് ചെയ്യുന്നത്, അത് പൂർണ്ണമായും കഴിഞ്ഞു. അതൊരു വലിയ സമാധാനമാണ്. ഇത്രയും ഒക്കെ നമ്മൾ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും എവിടെയും ഒരു കോംപ്രമൈസിലേക്ക് ആ സിനിമ പോയില്ല എന്ന് പറയുന്നത് 100% ബ്ലെസ്സി എന്ന സംവിധായകന്റെ, അദ്ദേഹത്തിന്റെ ഒരു കഴിവും അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റും, കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. റഹ്മാൻ സാർ വന്നിരുന്നു. ഇൻഫാക്ട് റഹ്മാൻ സാർ ആ ഞങ്ങളുടെ ഈ സിനിമയോട് കാണിക്കുന്ന ഒരു സ്നേഹം ഞങ്ങൾക്ക് ഭയങ്കര പ്ലസന്റ്ലി സർപ്രൈസിംഗ് ആണ്. അദ്ദേഹത്തിന് ഒറിജിനലി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒറിജിനൽ പ്ലാൻ സിനിമയിൽ റീറെക്കോർഡിങ്ങും ഒരു പാട്ടും എന്നുള്ളതാണ്. ഈ സിനിമയുടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹമായിട്ടാണ് ഇങ്ങോട്ട് 3 പാട്ടുകൾ തന്നത്. പിന്നെ റഹ്മാൻ സാർ എന്നെ ബ്ലസ് ചെയ്യാനോട് ഇന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ, അവിടെ റീറെക്കോർഡിങ് വേണം, അവർ ചെറിയൊരു പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു ബെദോയിങ് ബേസ്ഡ് ഒരു സോങ് ഈ ഷെഡ്യൂളിന്റെ സമയത്ത് വീണ്ടും അയച്ചു തന്നു. വെറുതെ ചോദിച്ചതാണ് സാർ വരുമോ ജോർഡനിലേക്ക് എന്ന്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുള്ള ഞാൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് നേരെ അങ്ങോട്ട് നിങ്ങളുടെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് വന്നു. ഒരു 2 ആൻഡ് ഹാഫ് ഡേയ്സ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ റഹ്മാൻ സാറിനെ ഉൾപ്പെടുത്തി ആടുജീവിതത്തിന് വേണ്ടി ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹമാണ് ആ മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസിനോട് അടുപ്പിച്ച് ഞങ്ങൾ ആ പാട്ടും ആ മ്യൂസിക് വീഡിയോയും റിലീസ് ചെയ്യുന്നു. അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളുടെ ക്രൂവിനോട് പെരുമാറിയതും ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചതും ആ സീൻ എടുത്തത് എന്നെ കാണിക്കാമോ ഫുട്ടേജ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതും എല്ലാം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെന്തോ ഭയങ്കര സംഭവം ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കൊരു ഫീലിംഗ്. അപ്പൊ അതിന് അദ്ദേഹത്തോട് വലിയൊരു നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ വർക്ക് ഇൻ ദ ഫിലിം ഇസ് വെരി ഗുഡ്. മുമ്പ് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ മറ്റു അന്യഭാഷ ചിത്രങ്ങളോട് കാണിക്കുന്ന ഒരു അധിനിവേശം നമ്മുടെ ചിത്രങ്ങളോട് കാണിക്കുന്നു, മലയാള പ്രേക്ഷകർ കാണിക്കുന്നു. ഇന്ന് നമ്മളുടെ ഒരു ചിത്രം മറ്റു അന്യഭാഷ ഭാഷകളിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് അല്ലെങ്കിൽ ഇന്നും മറ്റു ഭാഷാ ചിത്രങ്ങളോട് കാണിക്കുന്ന ആ ഒരു അധിനിവേശം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ ഒരു ഇത് ഇന്ന് മറ്റുള്ള ഓഡിയൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ കടുവയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതിന്റെ എക്സ്ട്രപ്പുലേഷൻ ആണ് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. കാരണം എന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല മറ്റു ഭാഷകളിലേക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുന്നത് എവിടെയാണ്, എത്തരം സിനിമകളിലാണ്? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ മാസ് എന്റർടൈനേഴ്സ് ആണ് നമുക്ക് എപ്പോഴും മലയാളത്തിലത്തെ സിനിമകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അടിച്ചുപൊളി ഫസ്റ്റ് ഡേ തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ്കോഴ്സ് വല്ലപ്പോഴും ഉണ്ടാവും, അതല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുക അന്യഭാഷ ചിത്രങ്ങളിലാണെന്നൊരു നെറേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അത്തരം സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകണമെന്ന്. ഇപ്പൊ ഈ ഒറ്റ സിനിമ ഞാൻ ഡബ് ചെയ്ത് 5 ഭാഷകളിൽ അതാത് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് എല്ലാം ഭയങ്കരമാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ, എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അടുത്ത സിനിമയാകട്ടെ, അല്ലെങ്കിൽ ഒരു ഒരു പീരിയഡ് സിനിമ വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഒരു ഒരു കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു കഥ ഒരു പാൻ ഇന്ത്യൻ പോലെ നോക്കുക, അങ്ങനെ അങ്ങനെ ഇത് തള്ളി 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 പോകും. മാത്രമല്ല അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഇത് ചില സിനിമകൾക്ക് മാത്രം നടക്കുന്ന ഒരു ഒരു പ്രക്രിയയായി മാറും. ഈ വൈഡ് റിലീസ് എല്ലാ ഭാഷകളിലുമുള്ള വേർഷൻസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നോം ആകണം, ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കണം. എന്റെ ആഗ്രഹം ഇനി എല്ലാ വലിയ മലയാള സിനിമകളും എല്ലാ മേജർ മെട്രോ സിറ്റീസിലും പോയിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി മീറ്റിംഗ് എല്ലാം നടത്തി ലാസ്റ്റ് വന്ന് ഇവിടെ ഒരു ക്ലൈമാക്സ് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെയാണ് പ്രീ റിലീസ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിന്റെ ഒരു എന്റെ ആഗ്രഹം. അങ്ങനെയാണ് എന്റെ സിനിമകൾക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ.